ഹായ് എവരി വൺ വെൽക്കം ടു കരിയർ ജർമനി ഞാൻ സാൻട്ര ആൾട്ട് ഹിൽഫെ ക്രാങ്കൻ ഹിൽഫെ ഫ്ലിഗെ ഫ് ക് ഇതുപോലത്തെ പല കോഴ്സുകളും നഴ്സിംഗ് ബന്ധപ്പെട്ട് ജർമ്മനിയിൽ അവൈലബിൾ ആണ് ആർട്ട് ഹിൽഫെ ഹിൽഫേ അല്ലെങ്കിൽ ക്രാങ്കൻ ഹിൽഫെ വൺ ഇയർ ടു ഇയർ പ്രോഗ്രാമും ഫ്ലിഗെ ഫഹ് എന്നുള്ളത് ത്രീ ഇയർ നാട്ടിലത്തെ നഴ്സിംഗുമായിട്ട് ഒരു ബി എസ് സി നേഴ്സിംഗുമായിട്ട് തുല്യമുള്ള ഒരു കോഴ്സാണ് ഫ്ലിഗെ ഫഹ് കാഫ്റ്റ് ഹൗസ് ബിൽഡിംഗ് മൂന്ന് വർഷത്തെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ജർമനിൽ അപ്പോൾ ആർട്ട് ആൻഡ് ഹിൽഫേ അതിനും താഴ്ന്നൊരു കോഴ്സാണ് ടു ഇയറോ വൺ ഇയറോ ആയിരിക്കും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ബി റ്റു പാസ്സായ അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻസ് കൂടിയതാണ് ഫ്രീ ഗിഫ് ക്ഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആർട്ട് ആൻഡ് ഹിൽഫേ കോഴ്സുകളാണെങ്കിൽ ബി ടു ഒന്നും അങ്ങനെ പാസ്സാവണ്ട ബി വൺ അല്ലെങ്കിൽ എ ടു വെച്ചിട്ടൊക്കെ ആർട്ട് ആൻഡ് ഹിൽഫേ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അതിന് കിട്ടുന്ന സ്റ്റൈഫൻറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഫ്ലിഗെ ഓഫ് കിട്ടുന്ന അതേ സ്റ്റൈഫൻറ്റ് തന്നെയാണ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കിട്ടുന്നത് ഇപ്പം നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിസ അവർ തരും നമുക്ക് ആ കോഴ്സ് പഠിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല പക്ഷേ നിങ്ങൾ അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ കോഴ്സിൽ ജർമ്മൻ ഗവൺമെൻറ് വിസ തരുമോ ഇല്ലയോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കാരണം ഒത്തിരി പേര് ഇതുപോലത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് പോയി ചാടാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കാരണം ഇപ്പോൾ ജർമ്മനിൽ ഇപ്പോൾ ജർമ്മൻ ഗവണ്മെന്റിലേക്ക് ഗവണ്മെന്റിന് അല്ലെ ജർമ്മനിക്ക് ഫ്ലീഗെ ഫ കഫ്റ്റുകളുടെ ഒരു കുറവ് വന്നപ്പോൾ അവര് കണ്ടത്തൊരു പുതിയ ഒരു പ്ലാൻ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ ബീറ്റ് പാസ് ചെയ്യ ഒത്തിരി കുട്ടികൾ ജർമ്മനിലേക്ക് പോകുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഒത്തിരി രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ ജർമ്മനിയിലേക്ക് നഴ്സിംഗ് പഠിക്കാനും നഴ്സ് ആവാനും പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യം ഫ്ലീഗെ ഫ്രാഫ്റ്റുകളെയാണ് നേഴ്സുമാരെയാണ് അല്ലാതെ ആർട്ടൺ ഹെൽഫർമാരെയോ അല്ലെങ്കിൽ കാങ്കൻ ഹെൽപ്പർമാരോ ഒന്നും അവർക്കിപ്പോൾ ആവശ്യമില്ല ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് രണ്ട് കൊല്ലം പഠിച്ചു കഴിഞ്ഞ കുട്ടികളുടെ മുന്നോട്ടുള്ള വിസ അതായത് വർക്ക് വിസ നിങ്ങൾക്ക് ആർട്ടൻ ഹെൽഫർ എന്ന ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ഒരു അനുമതി ഇപ്പോൾ ജർമ്മൻ ഗവൺമെൻറ് കൊടുക്കുന്നില്ല അതായത് വർക്ക് വിസ രണ്ട് കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ട് വർക്കിന് കയറാനായിട്ട് നിങ്ങൾ ഒരു പ്ലാൻ പ്ലാനിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റില്ല വർക്ക് വിസ ജർമ്മൻ ഗവൺമെൻറ് കൊടുക്കില്ല അപ്പോൾ എന്ത് ചെയ്യുമെങ്കിലുള്ളവരെന്നല്ല നിങ്ങളുടെ മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ അതായത് രണ്ട് കൊല്ലം പഠിച്ചതിന് ശേഷം വീണ്ടും മൂന്ന് കൊല്ലത്തെ ഫ്ലീഗെ ഫാ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എടുക്കാനാണ് അവർ പറയുന്നത് എന്നത് രണ്ട് കൊല്ലം പഠിച്ചുകഴിഞ്ഞാൽ ഒരു കൊല്ലം കൂടി പഠിച്ചിട്ട് ഫ്ലീഗെ ഫഹ കാഫ്റ്റ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കില്ല അതും അനുവദിക്കില്ല നിങ്ങൾ മൂന്ന് കൊല്ലത്തെ വീണ്ടും ഫ്ലീഗെ ഫഹാഫ്റ്റുള്ള ഹൗസ് ബിൽഡിംഗ് മൂന്ന് കൊല്ലത്ത് വീണ്ടും ചെയ്താൽ മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക് ഒരു വർക്ക് വിസ ജർമ്മനിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് ജർമ്മൻ ഗവൺമെൻറ് തരത്തുള്ളൂ ഇപ്പോൾ ഒത്തിരി കുട്ടി ഇപ്പോൾ നിങ്ങൾ റെഫ്യൂജി വിസയിൽ വരുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിസയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ടു ഇയർ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു വിസ പ്രൊവൈഡ് ചെയ്യും പക്ഷേ സ്റ്റുഡൻറ് വിസയിൽ പഠിക്കണമെന്ന ലക്ഷ്യത്തോടെ ജർമ്മനിയിൽ എത്തുന്ന സ്റ്റുഡൻസിന് ഒരിക്കലും ആർട്ട് ആൻഡ് ഹിൽഫേ എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തിട്ട് മുന്നോട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ഒരു കൊല്ലം മുന്നേക്കത് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ടൈമിലായപ്പോഴത്തേക്ക് അവർ കൊടുക്കുന്നില്ല അത് അപ്പം അങ്ങനെ ഒരു വിസ പ്രതീക്ഷിച്ച് ആരും ആർട്ട് ആൻഡ് ഹിൽഫേ കോഴ്സ് എടുക്കരുത് ഇനി നിങ്ങൾക്കിപ്പോൾ എ ടു ഇല്ല അല്ല ബി ടു ഇല്ല നിങ്ങൾക്ക് എ വൺ എ ടു അല്ലെങ്കിൽ ബി വൺ ഒരു ഒക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് എടുത്തിട്ട് അവിടെ ചെന്ന് വൺ ഇയർ ഉണ്ട് ടു ഇയർ ഉണ്ട് അവിടെ ചെന്ന് അത് പഠിച്ചിട്ട് ഒപ്പം നിങ്ങൾ ബി റ്റു എഴുതി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കൊല്ലം വീണ്ടും ഹൗസ് ബിൽഡിങ്ങിൽ കയറി ഹൗസ് ബിൽഡിങ് പഠിച്ച് ഒരു നേഴ്സ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു കാര്യം ആൾട്ടൻ ഹെൽഫേ കോഴ്സുകൾക്ക് പറ്റും പക്ഷെ ഒരിക്കലും വർക്കിംഗ് ചെയ്യാനുള്ള ഒരു അനുമതി ആ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് നൽകുന്നില്ല അപ്പം നിങ്ങൾ പലരും ഇപ്പോൾ നിങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടുമ്പോൾ ഇപ്പം നാട്ടിൽ നിന്ന് കോൺട്രാക്ട് കിട്ടുമ്പോൾ ആർട്ട് ആൻഡ് ഹിൽഫേക്കാണോ അല്ലെങ്കിൽ ക്രാങ്കൻ ഹിൽഫെയർ കോഴ്സ് ആണോ അതോ മൂന്ന് വർഷത്തെ ഹൗസ് ബിൽഡിംഗ് കോഴ്സാണെന്നൊന്നും നോക്കാതെ അങ്ങോട്ടേക്ക് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇയർ പോവത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഹൗസ് ബിൽഡും ത്രീ ഇയർ കോഴ്സ് ഹൗസ് ബിൽഡിംഗ് പഠിച്ചാൽ മാത്രമാണ് നേഴ്സായി അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ബി ടു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആർട്ട് ആൻഡ് ഹിൽഫെ കോഴ്സ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല ഇപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ പല കുട്ടികളെന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരിങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കോൺട്രാക്റ്റിൽ ടു ഇയർ ആർട്ട് ആൻഡ് ഹെൽഫേ കോഴ്സ് ആയിരുന്നു അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് പോകുന്ന കാര്യമാണ് നിങ്ങൾക്ക് ബി റ്റു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ത്രീ ഇയർ ഹൗസ് ബിൽഡിംഗ് ചെയ്താൽ മതി ഇനി ബി ടുവിൻ്റെ രണ്ട് മൂന്ന് മൊടി ഉത്സേ ഉള്ളൂ അല്ലെങ്കിൽ ബി വൺ ആണ് കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടൻ ഹിൽഫേ എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആൾട്ടൻ ഹെൽഫേ കോഴ്സ് വൺ ഇയറോ ടു ഇയറോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിലേക്ക് മാറാം എഫ് എസ് സി ബി ഡി ചെയ്യുന്നതിലും നല്ലതാണ് ആൾട്ടൻ ഹെൽഫേ കോഴ്സ് ചെയ്യുന്നത് കാരണം നമുക്ക് തൗസൻഡ് ഒയറോ വരെ സ്റ്റൈഫൻറ്റ് കിട്ടും അതുകൊണ്ട് അത് അങ്ങനെയുള്ളവർക്ക് അതെടുക്കാം പക്ഷേ ബി റ്റു ഉണ്ട് എല്ലാ ക്വാളിഫിക്കേഷൻസും ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഇയർ ഉള്ള ഹൗസ് ബിൽഡിങ് കോഴ്സ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളിതൊക്കെ നോട്ട് ചെയ്യുക എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ കോൺട്രാക്ട് ജർമ്മൽ ആണ് എന്ന രീതിയിൽ നിങ്ങൾ അത് വായിച്ച് നോക്കാതെ ആ ഒരു ഇങ്ങോട്ട് കയറി വരരുത് എന്ത് കിട്ടിയാലും അത് നോട്ട് ചെയ്ത് ആ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റായിട്ടുള്ള കൂടി കയറി വരിക അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു കണ്ടൻറ് ആയിട്ട് വരാം അതുവരെ ബൈ ബൈ